സ്വാഗതം തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം നൽകുകയാണ് ഇ എസ് ഐ കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുത്തൻ നയം ഇത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനുള്ള ആശ്വാസം തന്നെയാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൽ തൊഴിലാളി വിഹിതം ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമാക്കി കുറച്ചു തൊഴിലുടമ വിഹിതം മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കിയും തൊഴിലാളി വിഹിതം പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനമാക്കിയുമായാണ് കുറച്ചത് മുൻപ് തൊഴിലുടമയ്ക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും തൊഴിലാളിക്ക് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമായിരുന്നു എന്നാൽ തൊഴിലാളികളെ പരിഗണിച്ച് പുതുക്കിയ നിരക്കുകൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം പകരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നവരുടെ സാമ്പത്തിക ഭദ്രത കൂടി ഉയർത്തുകയാണ് മോദി സർക്കാർ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇതോടെ ആശ്വാസമാകുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് ജീവിതത്തിന്റെ ഇരുവശവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന തൊഴിലാളികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഈ തീരുമാനം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും പണിയെടുത്ത് തളരുന്ന തൊഴിലാളികളെ കൈപിടിച്ചുയർത്തുകയാണ് കേന്ദ്ര സർക്കാർ അവർക്കും സാമ്പത്തികമായും സമാധാനപരവുമായ ഒരു നല്ല നാളെ ഉണ്ടാക്കാനുള്ള നടപടിയാണ് മോദി സർക്കാർ ഒരുക്കുന്നത് കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾക്ക് കേന്ദ്രം നൽകുന്ന സമ്മാനം തന്നെയാണ് ഇ എസ് ഐ കുറച്ചുകൊണ്ടുള്ള തീരുമാനം തൊഴിലാളികളെ പോലെ തന്നെ തൊഴിലുടമകൾക്കും ആശ്വാസം നൽകുകയാണ് കേന്ദ്രത്തിന്റെ പുത്തൻ തീരുമാനം നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായിരുന്ന തൊഴിലുടമയുടെ വിഹിതത്തിൽ നിന്ന് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി കുറച്ചത് തൊഴിലുടമകൾക്കും ആശ്വാസമാകുകയാണ് ഇത് നിലവിൽ വരുന്നതോടെ കൂടുതൽ സംരംഭകരും തൊഴിലുടമകളും രംഗത്തേക്ക് വരാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക വളർച്ചയിൽ ഒരു ചുവട് കൂടി മുന്നിലെത്താൻ സാധിക്കുമെന്ന് കരുതാം വ്യാഴാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ജൂലൈ ഒന്നു മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലാകുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു നിക്ഷേപങ്ങൾ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് വിഹിതം വെട്ടിച്ചുരുക്കിയത് മൂന്ന് ദശാംശം ആറ് കോടി തൊഴിലാളികൾക്കും പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി തൊഴിൽ ദാതാക്കൾക്കും നിരക്ക് കുറച്ചത് ആശ്വാസമാകും ഏകദേശം അയ്യായിരം കോടി രൂപ തൊഴിലുടമകൾക്ക് ലാഭിക്കാനാകുമെന്ന് സർക്കാർ അറിയിച്ചു സാമ്പത്തിക വർഷത്തിൽ ൊമ്പത് കോടി രൂപയാണ് ഇ എസ് ഐ കോർപ്പറേഷന് വിഹിതമായി ലഭിച്ചത് ഇ എസ് ഐ വിഹിതം കുറയ്ക്കുന്നതിലൂടെ തൊഴിലാളികൾക്കും ഒരുപോലെ നേട്ടമാണെന്നും വളർച്ചയ്ക്ക് കാരണമാകുമെന്നും സർക്കാർ അറിയിച്ചു ചികിത്സ പ്രസവം അംഗവൈകല്യം എന്നിവ ഇ എസ് ഐ പരിരക്ഷയിൽ ഉൾപ്പെടുന്നു ഇ എസ് ഐ നിയമപ്രകാരം തൊഴിലാളികളും തൊഴിലുടമയും അവരുടെ വിഹിതം അടയ്ക്കണം കേന്ദ്ര സർക്കാർ ആണ് നിരക്ക് നിശ്ചയിക്കുക ഏകദേശം അയ്യായിരം കോടി രൂപ തൊഴിലുടമകൾക്ക് ലാഭിക്കാനാകുമെന്ന് സർക്കാർ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിരണ്ടായിരത്തി കോടി രൂപയാണ് ഇ എസ് വിഹിതമായി ലഭിച്ചത് ഇ എസ് ഐ വിഹിതം കുറയ്ക്കുന്നതിലൂടെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ നേട്ടമാണെന്നും വളർച്ചയ്ക്ക് കാരണമാകുമെന്നും സർക്കാർ അറിയിച്ചു ചികിത്സാ പ്രസവം അംഗവൈകല്യം എന്നിവ ഇ പരിരക്ഷയിൽ ഉൾപ്പെടുന്നു ഇ എസ് ഐ നിയമപ്രകാരം തൊഴിലാളികളും തൊഴിലുടമയും അവരുടെ വിഹിതമടയ്ക്കണം കേന്ദ്ര സർക്കാരാണ് നിരക്ക് നിശ്ചയിക്കുക ഇ എസ് ഐ പരിരക്ഷ കൂടുതൽ പേർക്ക് ലഭിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ശമ്പള പരിധി ഇരുപത്തോരായിരം രൂപയായി ഉയർത്തിയിരുന്നു രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതു മുതൽ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത് അംബാനിയുടെയും അദാനിയുടെയും മാത്രം പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള മറുപടിയാണിത് സാധാരണക്കാരുടെ സർക്കാർ തന്നെയാണ് മോദി സർക്കാർ എന്ന് തെളിയിച്ചു മോദിയും കൂട്ടാളികളും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്